നമസ്കാരം, മരളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെ ഭീകരമുക്തമാക്കാൻ ഇന്ത്യക്ക് കഴിയൂ എന്നുള്ള ഏറ്റവും വലിയ സന്ദേശമാണ് ടാങ്ക് വേദ മിസൈൽ അവിടെ പ്രയോഗിച്ചുകൊണ്ട് ഇന്ത്യ തെളിയിച്ചിരിക്കുന്നത്. ഭീകരത അവസാനിപ്പിക്കാൻ അവർക്കിനി കഴിയില്ല. അത് ഭരണാധികാരികളുടെ രക്തത്തിൽ അലിഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണമെങ്കിൽ ഇന്ത്യ രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും അടിയന്തരമായി ചെയ്താൽ മാത്രമേ കഴിയുകയുള്ളൂ. നിരന്തരമായിട്ട് കുപ്വാര മേഖലയിലും അവന്തിപുര മേഖലയിലും അതോടൊപ്പം തന്നെ രജൌരിയിലും പൂഞ്ച് സെക്ടറിലുമൊക്കെ നുഴഞ്ഞുകയറ്റവും ഭീകര പ്രവർത്തനവും നടത്തുന്ന പാകിസ്ഥാന്റെ നെറികെട്ട ഭരണകൂടത്തിനെതിരെ ഒരു ശക്തമായ തിരിച്ചടി നൽകണം എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു. അത് നൽകിയത് പാകിസ്ഥാൻ പുറം ലോകത്തോട് പറയുക പോലും ചെയ്തില്ല എന്നുള്ളത് അതിനേക്കാൾ വലിയ സത്യം. ഇന്ത്യയിൽ നിന്നും കരണത്തടി കൊണ്ട് നാണം കെട്ട് നിൽക്കുന്ന ഇമ്രാൻഖാൻ ലോക ജനതയോട് എന്ത് കാര്യമാണ് പറയുന്നത്? ഞങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയെന്നോ? ഒരിക്കലുമില്ല. അതുതന്നെയാണ് ഇമ്രാൻഖാന് കൊടുക്കേണ്ടതും അത് കാലം അർഹിക്കുന്ന ഒരു മറുപടി തന്നെയാണ്. ഫെബ്രുവരി 2 നടത്തിയ ഈ ആക്രമണം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യുമ്പോൾ ഇന്ത്യയിലെ നിലവിലെ സ്ഥിതി കൂടി പാകിസ്ഥാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏത് ഭീകര അന്തരീക്ഷത്തെയും ചെറുക്കാൻ ശക്തമായ മുതൽക്കൂട്ട് ഇന്ത്യക്ക് ഉണ്ട്. അതിനുവേണ്ടി ലോകരാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ സന്ദർശനത്തിൽ പറഞ്ഞ കൃത്യമായ ഒരു മറുപടിയുണ്ട്. ഭീകരവാഴ്ചയ്ക്കെതിരെ ശക്തമായ മറുപടി ഇന്ത്യ കൊടുക്കണം എന്നുള്ളത് USന്റെ കൂടി ആവശ്യമാണ്. അഫ്ഗാൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ താലിബാൻ അഴിഞ്ഞാട്ടം തുടരുകയാണെങ്കിൽ പല രീതിയിലും പുനർവിചിന്തനം നടത്തേണ്ടി വരും എന്ന് ഇപ്പോൾ US അപ്രഖ്യാപിതമായ നീക്കങ്ങളിലൂടെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. താലിബാൻ മാത്രമല്ല, പാകിസ്ഥാൻ എല്ലാ രീതിയിലും അഫ്ഗാനെയും ഇന്ത്യയും ഒക്കെ തകർക്കാൻ മാത്രം ശ്രമിക്കുകയാണ് എന്നുള്ളത് ആർക്കാണ് സംശയമില്ലാത്തത്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അനുരണനം തന്നെയാണ് February 2 ഇന്ത്യ കൃത്യമായി ഉപയോഗിച്ച ടാങ്ക് വേദ എന്ന മിസൈൽ. ഈ മിസൈലും ഷെല്ലുകളും ഉപയോഗിച്ച് അവിടെ സ്ഫോടനം സൃഷ്ടിക്കുകയും ഭീകര ക്യാമ്പുകൾ ഉൾപ്പെടെ തകർക്കാൻ ഇന്ത്യ കാണിച്ച ആ ചങ്കൂറ്റം ലോകരാജ്യങ്ങൾ ഇപ്പോൾ കൈയടിയോടുകൂടി സ്വീകരിക്കുകയാണ്. ഇന്ത്യ പ്രവർത്തിച്ച് കാണിക്കുകയുള്ളൂ, പറയുന്നത് കുറവാണ് എന്ന് ഇന്ത്യൻ കരസേനാ മേധാവിയും ഇന്ത്യയുടെ സംയുക്ത സേനാ മേധാവിയും പല കുറി പറഞ്ഞതാണ്. അതൊന്നും ചെവി കൊള്ളാൻ തയ്യാറല്ല. അവസാന രക്തവും കൊടുത്ത് നിലവിലെ പരമ്പരാഗത യുദ്ധത്തിൽ നിന്നും വ്യതിചലിച്ച് ഒരു മല്ലയുദ്ധം അത് അവസാന നിമിഷം വരെ നടത്തുമെന്ന വെല്ലുവിളിയാണ് ഇമ്രാൻഖാൻ തുടരുന്നത്. നന്നാവാൻ ഒരിക്കലും ആ ഭരണാധികാരിക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആസാദ് കശ്മീരിലെ പ്രസിഡന്റായ സർദാർ മസൂദ് ഖാനെയും കൂട്ടുപിടിച്ച് കശ്മീർ വെട്ടിപ്പിടിക്കാൻ ഇപ്പോഴും തുടരുന്നത്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ മേഖലയിലും ആസാദ് കശ്മീർ മേഖലയിലുമൊക്കെ ഭീകരത സൃഷ്ടിക്കുക, ഇന്ത്യൻ സൈന്യത്തിനെ കൊല്ലുമെന്ന് പറയുക, ഇതൊക്കെയാണ് ഇവർ അവലംബിക്കുന്ന ഏറ്റവും വലിയ നയങ്ങൾ. ഇതിനെയൊക്കെ മറുപടി കൊടുക്കുക എന്നുള്ളതല്ലാതെ വെട്ടുപോത്തിനോട് വേദം മോതിട്ട് ഒരു കാര്യവുമില്ല എന്ന് ഇന്ത്യൻ സൈന്യം മനസ്സിലാക്കി തിരിച്ചടി കൊടുത്തു. ഈ കാര്യങ്ങൾ പാകിസ്ഥാൻ ഉത്തരം നൽകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതിന് മറുപടി നൽകുമെന്നോ മറ്റോ പറഞ്ഞാൽ FATFന്റെ ചോദ്യങ്ങൾക്ക് വീണ്ടും ഉത്തരം നൽകാതെ കുഴയും. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും വലിയ ദുരവസ്ഥയിൽ ഇരിക്കുന്നത്. ഇന്ത്യൻ സൈന്യത്തെ എതിർക്കാൻ ശ്രമിച്ചാൽ എന്തുകൊണ്ട് ഭീകരതയെ തടഞ്ഞില്ല എന്ന FATFന്റെ ആ ചോദ്യത്തിന് വീണ്ടും പ്രസക്തി ഉയരും. കരിമ്പട്ടികയിൽ പോയാൽ പിന്നെ ആ രാജ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല എന്ന് മാത്രമല്ല, തകർച്ചയുടെ പാരിമ്യത്തിൽ എത്തി നിൽക്കുന്ന ആ രാജ്യത്തിന് ഇനി ഒരു ബുദ്ധിമുട്ട് കൂടി താങ്ങുക എന്നുള്ളത് ഏറ്റവും അപ്രാപ്യമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യക്കെതിരെയുള്ള ശക്തമായ ആയുധമായി വാക്പ്രയോഗങ്ങളിലൂടെ മറ്റ് പല പാർലമെന്റുകളിലും സുരക്ഷാ സമിതിയിലുമൊക്കെ ഈ വിഷയം ഉന്നയിച്ച്, അതായത് പൗരത്വ നിയമ ഭേദഗതിയും കശ്മീർ വിഷയവും ഉന്നയിച്ച് ഇന്ത്യയെ ഒറ്റപ്പെടുത്തി കളയാമെന്നുള്ള വാദവുമായി വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മരളി വാർത്ത ഇൻസൈഡ്.